പുണ്യമാസവും ഇഫ്താ രുചികൂട്ടും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം വർഷപ്രകാരം ഒൻപതാമത്തെ മാസമാണ് റമദാൻ ഷാബാനിന്റെയും ഷവാലിന്റെയും ഇടയിലുള്ള മാസം പരിശുദ്ധ ഖുറാൻ അവതരിച്ച മാസം ഇസ്ലാമിക വിശ്വാസ പ്രകാരം ഏറ്റവും അനുഗ്രഹീതവും പുണ്യവും ഭയഭക്തി നിർഭരവും ആത്മീയവുമായി വളരെ ഗുണപരവുമായ മാസമാണിത് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ നാലാമതായ വൃദ്ധാനുഷ്ഠാനം ഈ മാസത്തിലാണ് മാസങ്ങളിൽ അള്ളാഹു ഏറ്റവും പവിത്രമാക്കിയ മാസമാണ് റമദാൻ ഇനി ഈ പുണ്യമാസത്തെക്കുറിച്ചും കുറിച്ചും നോമ്പിനെ കുറിച്ചുമുള്ള ഉസ്താദിന്റെ പ്രഭാഷണം ഒന്ന് കണ്ടുനോക്കാം ഒരിക്കൽ നബി കരീം സലാഹു അലഹി തങ്ങൾ തൻ്റെ അനുജരോട് ചോദിച്ചു ആരാണ് ഏറ്റവും വലിയ ദുഷ്ടൻ ആരാണ് ഏറ്റവും വലിയ ദുഷ്കർമ്മി മുഹമ്മദ് നബി കരീം അലൈഹി അലൈ തങ്ങൾ അനുജരോട് ചോദിച്ചപ്പോൾ സഹാബാക്കൾ പറഞ്ഞു അള്ളാഹു റസൂൽഹു അയലം ഞങ്ങൾക്ക് ഉത്തരം നൽകാൻ സാധ്യമല്ല അത് അവിടുന്ന് തന്നെ പറഞ്ഞു തന്നാലും മുഹമ്മദ് നബി കരീം സലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ദുൽ വജ്ഹൈനി ദുൽ ലിസാനൈനി രണ്ട് മുഖമുള്ള രണ്ട് നാവുള്ള വ്യക്തികളാണ് ജനങ്ങളിൽ ഏറ്റവും വലിയ ദുഷ്ടം അവരാണ് ഏറ്റവും വലിയ പരാക്രമകാരികൾ കാബഡ്യത്തിൻ്റെ മുഖം അണിയുന്നവരെ കുറിച്ചാണ് മുഹമ്മദ് നബിസ്സരീം സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ ലോകത്തോട് പറഞ്ഞത് വ്യക്തിയുടെ വ്യക്തിത്വം അടയാളപ്പെടുന്നത് അവൻ്റെ ജീവിത നിഷ്ഠകളിൽ നിന്നാണ് അവൻ്റെ ജീവിത ചര്യകളിൽ നിന്നാണ് അവൻ്റെ സമീപന സമ്പർക്കങ്ങളിൽ നിന്നാണ് ഒരു വ്യക്തി അവ അവ്യക്തമായ ഒന്നിനെ വ്യക്തമാക്കപ്പെടുമ്പോഴാണ് ഒരു വ്യക്തി എന്താണെന്ന് അറിയപ്പെടുന്നത് വ്യക്തി സ്വഭാവ സംസ്കരണം കൊണ്ട് മഹോന്നതനായിരിക്കണം ശീലങ്ങളെ മാറ്റിയെടുക്കാനും ദുശീലങ്ങളെ മാറ്റി നിർത്തി സൽസ്വഭാവത്തിൻ്റെ സൽഗുണ സമ്പന്നതയുടെ മേച്ചിൽ പുറങ്ങളിലൂടെ ജീവിതയാത്രയെ ധന്യമാക്കാനും കഴിയുമ്പോഴാണ് വ്യക്തിത്വം അടയാളപ്പെടുന്നത് വലക്കത് കറംന ബനി ആദം വിശുദ്ധ ഖുർആാൻ സം സംവേദിക്കുന്നു വിശുദ്ധ ഖുർആാനിൻ്റെ ഒരു പ്രഖ്യാപനമാണിത് മാനവകുലത്തെ മനുഷ്യ സമൂഹത്തെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു മനുഷ്യന് നൽകേണ്ട ആദരവ് പലപ്പോഴും പലയിടത്തും ലഭിക്കാറില്ല ഇന്ന് കാലഘട്ടം വളരെ മലീമസമാണ് അഥപവും മര്യാദയും അതുപോലെ തന്നെ സമീപന രീതികളിലും കാതലായ മാറ്റം വന്നിരിക്കുന്നു പരിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങൾ അൽ മുസ്ലിം മൻ സലിമൽ അൽ മുസ്ലിമോന മിൽസാനിഹി വയദിഹി ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു വിശ്വാസി വിശ്വാസി അടയാളപ്പെടുന്നത് അവൻ്റെ കരങ്ങളിൽ നിന്നും അവൻ്റെ സംസാരത്തിൽ നിന്നും അവൻ്റെ നാവിൽ നിന്നും മറ്റുള്ളവർ രക്ഷപ്പെട്ടിരിക്കണം താൻ കാരണം അപരനിന് യാതൊരു വിധ ആത്യഹത്യോ അതില്ലെങ്കിൽ യാതൊരുവിധ ഹാനികരമായ യാതൊരു കാര്യമോ ഉണ്ടാവാൻ പാടില്ല തൻ്റെ വാക്കിൽ നിന്നും തൻ്റെ സമീപനത്തിൽ നിന്നും തൻ്റെ സംസാരത്തിൽ നിന്നും തൻ്റെ ഇടപാടുകളിൽ നിന്നും മറ്റുള്ളവർ മോചിതരാകുമ്പോഴാണ് ഒരു വ്യക്തി യഥാർത്ഥ വിശ്വാസിയാവുകയുള്ളൂ എന്ന് വിശുദ്ധ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈ വസ്ലമ തങ്ങൾ ബോധ്യപ്പെടുത്തുന്നു ഈ ബോധ്യപ്പെടലിനെ അനർത്ഥമാക്കും വിധത്തിലാണ് വിശുദ്ധ റമദാനിൽ നാം ആരാധനകൾ നിർവഹിക്കേണ്ടത് വ്യക്തി വിശുദ്ധീകരണത്തിൻ്റെ വ്യക്തിശുദ്ധീകരണത്തിൻ്റെ മാസമാണല്ലോ റംസാൻ ആത്മാവിനുപറമെ ശരീരവും വിശുദ്ധമായിരിക്കണം എങ്കിൽ മാത്രമേ നോമ്പ് കൊണ്ട് പ്രതിഫലം ലഭിക്കുകയുള്ളൂ അത് അതിൽ ഏറ്റവും പ്രധാനമായത് സംസാരമാണ് തൻ്റെ സമീപനമാണ് ഏറ്റവും വലിയ പ്രതിസന്ധികളെയും തൃണവലിഗണിക്കാൻ നല്ല വ്യക്തിത്വങ്ങൾക്ക് കഴിയുന്നത് അവരുടെ വിശ്വാസത്തിൻ്റെ അവർ വിശ്വസിക്കുന്ന ആ ആശയത്തിൻ്റെ അവർ അവർ അനുഷ്ഠിക്കുന്ന ആരാധനകളുടെ ആ ചൈതന്യം കൊണ്ട് മാത്രമാണ് വാക്കുകളിലൂടെ മാത്രമേ ഒരാളെ അടയാളപ്പെടുത്താൻ കഴിയൂ സംസാരത്തിൽ ഒരു വ്യക്തിയെ നാം അളനെടുക്കാൻ സാധിക്കും മുഹമ്മദ് നബി കരീം സലഹു അലൈ വസ്ലമ തങ്ങൾ തൻ്റെ സഹാബികളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഒരു യുദ്ധ യുദ്ധരണാങ്കണം പോരാട്ട സമരഗോതയിൽ വീണ ഒരു ഭടൻ്റെ അടുത്ത് ചെന്ന് മുഹമ്മദ് നബി കരീം സലല്ലാഹു അലൈവിസ്ലമ തങ്ങൾ പറഞ്ഞു നിങ്ങൾ സന്തോഷവാനാവുക നിങ്ങൾക്ക് നിങ്ങൾ സ്വർഗസ്ഥനാണ് എന്ന് മുഹമ്മദ് നബി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഷഹീദായിക്ക് ഷഹീദാവാൻ കിടക്കുന്ന രക്തസാക്ഷിയായി രക്തസാക്ഷിയായിത്തീരുന്ന അദ്ദേഹത്തിൻ്റെ മാതാവ് എന്ന് പറഞ്ഞു നീ സന്തോഷിക്കുക മോനെ പ്രവാചകൻ നിനക്ക് സ്വർഗം വാഗ്ദാനം ചെയ്തല്ലോ ഉടനെ മുഹമ്മദ് നബി കരീം സലല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ പറഞ്ഞു അല്ലയോ ഉമ്മ നിങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് സ്വർഗം വാഗ്ദാനം ചെയ്യുക അദ്ദേഹത്തിൻ്റെ വാക്കിൽ വല്ല അപാകതകളും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയാൻ കഴിയുക മുഹമ്മദ് നബി കരീം സല്ലാഹു അലൈഹി വസല്മ തങ്ങൾ പഠിപ്പിക്കുന്ന ആ പാഠം കാരണം പരിശുദ്ധ റസൂലിനെ അള്ളാഹു നിയോഗിക്കുന്നത് ഒത്തുമക്കാരിമൽ അഹ്ലാഖ് സ്വഭാവ സമ്പൂർത്തീകരണത്തിൻ്റെ മഹോന്നതമായ പൂ മഹോന്നതനും മഹോന്നതമായ ഒരു നിയോഗം നിയോഗമായിട്ടായിരുന്നു മുഹമ്മദ് നബി കരീം സലാഹു അലൈഹി വസ്ലമ്മ തങ്ങളെ അള്ളാഹു നിയോഗിക്കുന്നത് സ്വഭാവ സംസ്കരണത്തിൻ്റെ ഉദാത്ത പാഠങ്ങളാണ് നബി കരീം ലോകത്തിന് പകർന്നു നൽകിയത് വ ഇന്നക്ക അല അലാഹുലുഖിൻ അലീം അങ്ങ് ഏറ്റവും മഹോന്നതമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് എന്നായിരുന്നല്ലോ ഖുർആൻ നബി തങ്ങളെ ഉത്ബോധിപ്പിച്ചത് നബി നബിക്കരീം സലഹു അലൈവസ തങ്ങൾ ഈ പഠിപ്പിച്ച ഈ പാഠങ്ങൾ നാം ജീവിതത്തിൽ പകർത്തുന്നില്ല പകർത്താൻ ഭൈമനസ്യം കാണിക്കുന്നു നാം അഞ്ചു നേരം നമസ്കരിക്കുന്നു ജക്കാത്ത് നൽകുന്നു സതക്കം നിർവഹിക്കുന്നു മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുന്നു പക്ഷേ നമ്മുടെ സമീപനം നമ്മുടെ മുഖത്തുള്ള സമീപനം മറ്റുള്ളവരുമായുള്ള നമ്മുടെ സമ്പർക്കം നിലപാടുകൾ വളരെ വിചിത്രമാണ് മുഖത്ത് പുഞ്ചിരി വരുത്താൻ നാം ശ്രമിക്കാറില്ല മറ്റുള്ളവരെ ദരിദ്രരെ കാണുമ്പോൾ അതല്ലെങ്കിൽ അവശ വിഭാവങ്ങളെ കാണുമ്പോൾ നാം മുഖം തിരിച്ചു കളയുന്നു പുഞ്ചിരിക്ക് അത് ഈ ദാനധർമ്മത്തേക്കാൾ പുണ്യമേ പുണ്യമുണ്ടെന്ന് നബി കരീം സലല്ലാഹു അലൈ തങ്ങൾ പറഞ്ഞു അവിടുന്ന് സദാ പുഞ്ചിരിക്കുമാ പുഞ്ചിരിക്കാറുണ്ടായിരുന്നു കണ്ടാലും മുഹമ്മദ് നബി കരീം സലല്ലാഹു അലൈ തങ്ങൾ സ്നേഹധന്യമായ ഇടപെടൽ ഇട ഇടപെടലുകൾ നടത്താറുണ്ടായിരുന്നു കുശലാന്വേഷണം നടത്താറുണ്ടായിരുന്നു തൻ്റെ ഒരു കിളിക്കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോൾ ആ ബാലനോട് ഒരു ബാലനോട് നബി കരീം സല്ലാഹു അലൈവസലമത്തങ്ങൾ അരുമയോടെ സ്നേഹവാത്സല്യത്തോടെ പറഞ്ഞു മോനെ നിൻ്റെ കുരുവിക്ക് എന്ത് സംഭവിച്ചു ആ കുരുവി അത് അതിൻ്റെ അമ്മയെ തേടി പറന്നുപോയതായിരിക്കാം അതുകൊണ്ട് നീ വിഷമിക്കേണ്ടതില്ല അതുപോലെ തന്നെ ഒരിക്കൽ മദീനയിലേക്ക് നടന്നു പോകുമ്പോൾ നബി കരീം സല്ലാഹു അലൈവസലമത്തങ്ങൾ ഒരു ബാലികയെ കണ്ടു മിഷിഞ്ഞ വസ്ത്രം ധരിച്ച ആ ബാലികയെ ചേർത്ത് നിർത്തി കരീം സല അല്ലാഹു അലൈവസല തങ്ങൾ പറഞ്ഞു നിനക്കെന്താണ് സംഭവിച്ചത് കുശലാന്വേഷണം നടത്തി സ്നേഹവാത്സല്യം ചെരിഞ്ഞു നാം നാം ആവട്ടെ നമ്മുടെ ചുറ്റുപാടുകളെ അവഗണിക്കുന്നു പരിസരത്തെ അവഗണിക്കുന്നു കുടുംബങ്ങളെ അവഗണിക്കുന്നു വീടുകളിൽ തൻ്റെ മക്കളിൽ അതുപോലെ തന്നെ ഭാര്യയോടും സന്താനങ്ങളോടും സഹോദരങ്ങളോടും അമ്മയോടും ഉമ്മയോടുമെല്ലാം കലഹിക്കുന്നു കാര്യകാരണവുമില്ലാതെയും കാര യാതൊരുവിധ പ്രകോപനവുമില്ലാതെ എടുത്തു ചാടി നമ്മുടെ വ്യക്തിത്വത്തെ നഷ്ടപ്പെടുത്തുന്ന പ്രവണത അധികരിച്ചിട്ടൊണ്ടിരിക്കുന്നു ഈ ഘട്ടത്തിലാണ് പരിശുദ്ധ റംസാൻ നാം ആചരിക്കുന്നത് നബി കരീം സലഹു അലൈവ് വസ്ലമ തങ്ങൾ പറഞ്ഞു തെറ്റായ വാക്കും പ്രവൃത്തിയും സമീപനവും ഉപേക്ഷിക്കാതെ ഒരിക്കലും ഒരാളും നോമ്പനുഷ്ഠിച്ചതുകൊണ്ട് യാതൊരു ഗുണവുമില്ല വ്യക്തിത്വ രൂപീകരണത്തിൻ്റെ സ്ഫുടമായ അധ്യാപനങ്ങളാണ് റംസാൻ മാസം നമുക്ക് പകർന്നു നൽകുന്നത് ഈ റംസാനിൻ്റെ പവിത്രത ഹനിക്കുന്ന യാതൊരുവിധ ദുശീല പ്രവർത്തനങ്ങളും നമ്മിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല നമിക്കരീം സലഹു അലൈവസലമ തങ്ങൾ പറയുകയുണ്ടായി നിങ്ങളിൽ നിന്ന് ഏറ്റവും മഹോന്നതൻ ഏറ്റവും ഉത്കൃഷ്ടൻ ഹിയാർക്കും ഹിയാറുള്ളി അഹ്ലിക്കും നിങ്ങളുടെ കുടുംബത്തോട് നിങ്ങളുടെ സഹജീവികളോട് ഏറ്റവും കരുണാർദ്രമായ രീതിയിൽ സ്നേഹാർദ്രമായ രീതിയിൽ സമീപിക്കുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടനെന്ന് കരീം സല്ലല്ലാഹു അലൈ വസല്ല തങ്ങൾ പാഠം നൽകുന്നു ഈ പാഠമാണ് വിശുദ്ധ രമദാനിൽ നാം പുലർത്തേണ്ടത് ജഗന്നീയന്താവായി അല്ലാഹു അതിന് നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ